നമസ്കാരം നമ്മുടെ സഖാക്കൾ നേതാക്കളും അണികളുമെല്ലാം വളരെ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ പറയാറുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകം മുഴുവനുമുള്ള ഒരു പാർട്ടിയാണ് നിങ്ങളുടെ ബി ജെ പി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെവിടെയുമുണ്ട് കേൾക്കുമ്പോൾ സുഖമുള്ള വാക്കുകളാണ് പക്ഷേ ലോകത്ത് മറ്റെവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ചോദിച്ചാൽ അവർ ഒരു നീണ്ട ലിസ്റ്റൊക്കെ തരും ലോകത്തിലെ ഒന്നാം ഒന്നാംഘട ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളായ അമേരിക്കയിലും ബ്രിട്ടണിലും വരെ അവർക്ക് രജിസ്റ്റേഡ് ഓഫീസുകളുണ്ട് എന്ന് വരെ അവർ പറഞ്ഞു കളയും അവരെ നമുക്ക് തിരുത്താനോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ ഒന്നും കഴിയില്ല പക്ഷേ ഒന്ന് ചോദിക്കാനുള്ളത് ഇങ്ങനെ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച പാർട്ടിയെക്കൊണ്ട് ഇന്ത്യക്കാർക്ക് എന്താണ് പ്രയോജനം സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു വിദേശ പ്രത്യയശാസ്ത്രമാണ് എന്നതു തന്നെ അല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത ഇന്ത്യൻ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നതല്ല അതിൻ്റെ സിദ്ധാന്തങ്ങളൊന്നും തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവഗണിക്കാവുന്ന നിസ്സാര ശക്തിയായി ഈ പാർട്ടി മാറിയത് തന്നെ അതിൻ്റെ ആഗോള സാന്നിധ്യം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഇങ്ങനെ ലോകത്തെല്ലാമുള്ള ഈ പാർട്ടിയുടെ നേതാക്കൾ തമ്മിൽ ഒരു ഏകോപനവും നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യം ഉണ്ടായിരുന്നെങ്കിൽ ചൈന ഇന്ത്യയുടെ അതിർത്തി മാന്താൻ വരുമ്പോൾ കോടിയേരി സഖാവിനോ അല്ലെങ്കിൽ യെച്ചൂരി സഖാവിനോ ഒന്ന് ഫോണെടുത്ത് കറക്കി പ്രശ്നം തീർക്കാൻ കഴിയുമായിരുന്നല്ലോ അങ്ങനെ ഒരു പവർ യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഈ യെച്ചൂരി സഖാവ് ആരായിരുന്നേനെ പക്ഷേ ആഗോള പാർട്ടിയാണെന്നൊക്കെ തള്ളി മറിക്കാമെന്നല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ യെച്ചൂരി ചൈനയിലേക്ക് ഫോണെടുത്തെങ്ങാനും കറക്കിയാൽ പുളിച്ച തെറിയായിരിക്കും ഇങ്ങോട്ട് കിട്ടുക എന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം രണ്ടാമത്തെ കാര്യം പണ്ട് മുതലേ നേതാക്കളൊക്കെ തെരുവുകളിൽ പ്രസംഗിക്കാറുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി സഖാവ് പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി ലോകത്തിലാദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് സഖാവ് ഇ എം എസിൻ്റെ സർക്കാർ എന്നൊക്കെയാണ് വാദഗതികൾ ഇത് പലരും പറയുന്നതാണ് നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്നതുമാണ് പേരുകേട്ട ചരിത്രകാരന്മാർ വരെ ഈ ഡയലോഗ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം ഈ ബാലറ്റ് പെട്ടിയിലൂടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണ് എന്ന് നമ്മൾ വിചാരിക്കും ഒന്നുമില്ല നേരമണ്ണം നിയമാനുസൃതം ഇവന്മാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ മാത്രമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം മറ്റുള്ളിടത്തൊക്കെ ഇവർ അധികാരത്തിൽ വന്നിരിക്കുന്നത് ആരുടെയെങ്കിലും കാലുവാരി നിലത്തടിച്ചോ ചവിട്ടി തള്ളിയിട്ടോ കമ്പിപ്പാര കൊണ്ട് കുത്തിയോ ഒക്കെയാണ് ക്ഷേടാ ലോകം മുഴുവനുമുള്ള ഒരു പാർട്ടി മര്യാദയ്ക്ക് അധികാരത്തിൽ വന്നത് ഇവിടെ ഇങ്ങ് കേരളത്തിൽ മാത്രമാണ് എന്നതിൽ ഒരതിശയോക്തി ഇല്ലേ അത് ഈ നാടിൻ്റെ സംസ്കാരം നല്ലതായതുകൊണ്ടാണ് സത്യത്തിൽ ഈ നാടാണ് നിങ്ങളെ മാറ്റിയത് നിങ്ങൾ ഈ നാടിനെ മാറ്റിയെടുത്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് നോക്കണേ ആലങ്കാരികമായി വാക്കുകൾ കൊണ്ട് മറിമായ കാട്ടുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ പൊള്ളത്തരം വെബ്ഡെസ്ക് ദത്തുമയി ന്യൂസ്